2017 നടി ആക്രമിച്ച കേസിൽ നടനായ ദിലീപിനെതിരെ തെളിവുകൾ തിരിച്ചെങ്കിലും 90 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപ് ജയിൽ മോചിതനാവുകയും പിന്നീട് ആ കേസ് തണുത്തു പോവുകയും ചെയ്തു. എന്നാൽ കേസിൽ ദിലീപ് വീണ്ടും കുടുങ്ങാനുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. പൾസർ സുനിയുടെ കത്തും സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലും ദിലീപിന് വീണ്ടും ജയിൽവാസം ഉണ്ടാക്കുമെന്നാണ് ഉറപ്പ്. ഇപ്പോൾ ശരിക്കുമുള്ള വിജയ് മഞ്ജു വാര്യരാണെന്നാണ് യുവാശങ്കർ പറയുന്നത്. കാരണം ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം മുന്നിൽ നിന്ന് എന്നും കൂടെ നിന്നിട്ടുള്ള ആളാണ് മഞ്ജു വാര്യർ. മഞ്ജു ഒരു പോസിറ്റീവ് എനർജിയുള്ള ആളാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്രയ്ക്കും പോസിറ്റീവായി ഇരിക്കാൻ കഴിയുക എന്നതിനുള്ള തെളിവാണ് മഞ്ജു വാര്യർ. ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാണ് മഞ്ജുവിൻ്റെ ജീവിതവും വ്യക്തിത്വവും നിലപാടുകളും. സ്ത്രീകൾ ഒരിക്കലും അബലകളല്ല എന്ന് വിളിച്ചു പറയുകയാണ് മഞ്ജു വാര്യർ. യുവാശങ്കറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ തലയുയർത്തി നിൽക്കാൻ ഏറ്റവും യോഗ്യത നീയല്ലേ മഞ്ജു? ഭർത്താവിൽ നിന്നും ചതിക്കപ്പെട്ടിട്ടും മകൾ സ്നേഹം നിഷേധിച്ചിട്ടും നീ വിധിയോട് പൊരുതി. മറ്റൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഒരു കയറിലോ ഒരു കുപ്പി വിഷത്തിലോ എന്നെത്തീർന്നുപോയേനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയിൽ. നീയും അതിജീവിച്ചവൾക്കൊപ്പമുണ്ട്. പരിഹസിച്ചു നിന്നവരുടെ മുന്നിൽ പുഞ്ചിരി കൊണ്ട് ഉയരങ്ങൾ നടന്നു നീങ്ങുമ്പോൾ തകർന്നത് അയാളാണ്. ദിലീപ് എന്ന അഹങ്കാരി അയാളുടെ അഹങ്കാരത്തിന് ഏറ്റ പ്രഹാരമാണ്. ഇത് കാലം കാത്തുവച്ച വിധി എന്നാണ് യുവാശങ്കർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ ഇന്നും ഉണ്ടായിരുന്ന മഞ്ജു വാര്യരെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും കുറിപ്പുകൾ എഴുതുന്നുണ്ട്. ഇപ്പോൾ യുവാശങ്കറിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിക്കപ്പെട്ട നടി പോസ്റ്റ് പങ്കുവച്ച് സോഷ്യൽ മീഡിയയിലെത്തിയിരുന്നു. ഇന്ത്യൻ സിനിമയിലെ പല പ്രമുഖരായ വ്യക്തികളും താരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു.